ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ ചേച്ചി? തിയേറ്റർ. ഹോം തിയേറ്റർ ഉണ്ട് ഇവിടെ. നമുക്ക് ഹോം തിയേറ്ററിൽ പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതല്ലേ അങ്ങനെ നമ്മൾ തിയേറ്ററിൽ എത്തിയല്ലേ. ഓ ഇഷ്ടംപോലെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചേട്ടൻ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ആഗ്രഹിക്കണ്ടേ അല്ലേ? അതെ അതെ, മക്കൾക്കും പുള്ളിക്കാരനും ആയിരുന്നു ഇതിന്റെ ആവശ്യം. എനിക്ക് അങ്ങനെ ഭയങ്കര ക്രേസ് ഒന്നും ഇല്ല. തിയേറ്റർ ക്രേസ് സിനിമ ടിവിയിലൊക്കെ ഇരുന്ന് കണ്ടാ ഞാൻ ഹാപ്പിയാണ്. ഈ പ്രൊഡ്യൂസറാണ് ഇങ്ങനെ പറയുന്നേ. പ്രൊഡ്യൂസർ ഇതൊക്കെ സിനിമ ഒക്കെ തിയേറ്ററിൽ തന്നെ കാണണ്ടേ? അല്ല, ഇതിനകത്ത് ചേച്ചി ഏതൊക്കെ സിനിമ കണ്ടിട്ടുണ്ട്? രണ്ടെണ്ണേ കണ്ടുള്ളൂ ഞാൻ. ഒന്ന് എന്നാത്തൻ കേസോട് ആദ്യം കണ്ടത്, പിന്നെ പാപ്പൻ ഈയിടെ കണ്ടു. കണ്ടിട്ട് എങ്ങനെ തോന്നി? ഗംഭീരമായിട്ട് ആ തിയേറ്റർ രസമാണ്. നമ്മളൊരു പ്രോപ്പർ പി വി ആറിലേക്ക് ഇരുന്ന് കാണുന്ന അതേ ഫീല്, ഡോൾബി 4K ആണ്. അപ്പം എല്ലാം ഇവിടെ വന്നിരുന്ന സിനിമ കാണുന്ന മറ്റൊരു സെലിബ്രിറ്റി ഉണ്ടോ? ക്രിസ്റ്റ്യൻ സേഫൻ. ക്രിസ്റ്റ്യൻ ചേട്ടൻ ഇവിടുത്തെ ഒരു സ്ഥിരം ആളാണ് എന്നുള്ളത്. അതെ, പുള്ളി എല്ലാ ദിവസവും വരും. സിനിമ കാണാനൊന്നും അല്ല, അല്ല എല്ലാ ദിവസവും ചുമ്മാ വരും റിലാക്സ് ചെയ്യാൻ. അതെ, ഞങ്ങളിവിടെ വന്നപ്പോ തന്നെ എബ്രഹാം ചേട്ടൻ ആദ്യം പറഞ്ഞു, അതായത് ഇവിടെ എല്ലാ ദിവസവും ഉള്ള ഞങ്ങളുടെ ഒരു ബ്രദേർലി അഫെക്ഷൻ ഉള്ള ആളാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന്. അത് എങ്ങനെയാ ചേച്ചി, നിങ്ങൾ നമ്മൾ ഇത്ര വലിയ കണക്ഷൻ വന്നത്? അത് കൊറോണ ടൈമിലാണ്. ആക്ച്വലി ലിസ്റ്റിനുമായിട്ട് ഒരു ഫ്രണ്ട്ലി ആവുന്നത് അച്ഛനാണ്. അച്ഛനും എന്റെ ഹസ്ബൻഡാണ് പുള്ളിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പുള്ളിയാണ് വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരുന്നത്. പിന്നെ അത് എന്താ പറയാ, ആൽവിനാനി ചേട്ടനുണ്ടല്ലോ, ആൽവിനാനി ചേട്ടൻ, ഇവരെല്ലാരും കൂടെ കൂടിയിട്ട് ഒരു ഗാങ് ഇങ്ങനെ ചുമ്മാ നേരം പോക്കിനിരിക്കുമായിരുന്നു. കൊറോണയ്ക്ക് പണിയൊന്നും ഇല്ലല്ലോ, ചുമ്മാ ഇരിക്കുമല്ലേ. അപ്പൊ അങ്ങനെയാണ് അടുപ്പാവുന്നത്. പിന്നെ അടുപ്പ് അങ്ങ് ഭയങ്കര എന്താ പറയാ ഇന്റൻസ് ആയി. അങ്ങനെ എല്ലാ ദിവസവും വരുന്ന ഒരാളായി. ഞങ്ങള് പുള്ളിയെ നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് എന്താ ആഘോഷം എന്ന് പറഞ്ഞ പോലെ ആഘോഷങ്ങളല്ലേ എല്ലാ ദിവസവും. ലിസ്റ്റിൻ ചേട്ടൻ ഇവിടെ നിന്ന് എങ്ങനെ പുറത്താക്കുന്നുള്ളതാണ് ഇപ്പൊ. ഇവിടെ മൊത്തം വാൾപേപ്പറിന്റെ കളിയാണല്ലോ ചേച്ചി. ഇവിടെ ഇത് മനഃപൂർവ്വമാണോ ഇങ്ങനത്തെ ഫോട്ടോസ് കൊണ്ടിരിച്ചേക്കുന്നത്? ആ വാൾപേപ്പറിനെ പറ്റി അതിലൊന്നും പറയല്ല. ഞാനിങ്ങനെ ഈ ജിം ഇങ്ങനെ ചെയ്തപ്പം അതിന്റെ ഒരു ആർക്കിടെക്ട് ഒരു പയ്യനുണ്ട്, പുള്ളിയോട് ഞാൻ പറഞ്ഞു നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു മോട്ടിവേഷൻ ഒക്കെ കിട്ടുന്ന കുറച്ച് നല്ല ന്യൂട്രീഷ്യസ് ഫുഡും അതിൻ്റെ കൂടെ ചെറിയൊരു നമുക്കൊരു മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു വാൾപേപ്പർ വേണം ഒട്ടിക്കാൻ. നമ്മളല്ലാത്ത ഇപ്പൊ വീടുകളിൽ ഒട്ടിക്കുന്ന വാൾപേപ്പർ കടയിലൊക്കെ നോക്കി ഇപ്പൊ ജിമ്മിന്റെ കിട്ടിയില്ല, അപ്പൊ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എടുക്കണം. അപ്പൊ അങ്ങനെ പുള്ളി പറഞ്ഞു അത് കുഴപ്പമില്ല ഞാൻ അടിപൊളിയായിട്ട് കൊണ്ടുവന്നേക്കാന്ന് പറഞ്ഞു. കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി അതങ്ങോട്ട് മൊത്തത്തിൽ അങ്ങ് മോട്ടിവേഷൻ തന്നിട്ട് നമ്മളെ എന്നെ ഇതിനകത്തോട്ട് കേറ്റാത്തം പട്ടിലേക്കുള്ള രീതിയിൽ ആ പുള്ളീനെയൊക്കെ കാണുന്നതോട് കൂടിയിട്ട് ഞാൻ പിന്നെ ഇതിനകത്തോട്ട് അധികം കയറാറില്ല. അയാളെ കാണുമ്പോൾ തന്നെ എന്റെ മോട്ടിവേഷൻ ഇല്ലാതെ കൂടിയിട്ട് ഞാൻ എന്റെ എനർജി ഇല്ല. അത് പറഞ്ഞപ്പോ ഞാൻ വേറെ കാര്യം ശ്രദ്ധിച്ചത്, ഒരു ജിമ്മിലും ഇതുവരെ ഞാൻ വെച്ചതാ വിചാരിച്ചു. ഇനി വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ അതേലോട്ട് നോക്കിയാലും ഒരു മോട്ടിവേഷൻ വരുമില്ല. അത് പുള്ളി എപ്പോഴും എന്നോട് പറയാറുണ്ട് നീ വർക്കൗട്ട് ചെയ്യ വർക്കൗട്ട് ചെയ്യുന്നു പറയാറ്. പിന്നെ അപ്പൊ ഇദ്ദേഹത്തെ നോക്കിക്കഴിഞ്ഞ ചെറുതായിട്ടൊരു അയ്യോ നമുക്ക് ഇടാമോ, നമുക്ക് പറ്റിയല്ലാത്ത പരിപാടിയാ. എനിക്ക് വെയിറ്റ് ലിഫ്റ്റിംഗ് പറ്റത്തില്ല, അതിനുള്ള കൈക്കുള്ള ആരോഗ്യം ഇല്ല. ഈ ബാൽക്കണിയിലേക്കൊക്കെ വല്ലപ്പോഴെങ്കിലും ചേച്ചി വരാറുണ്ടോ? ഇവിടെ മഴയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്നിട്ട് കാണാൻ ഇഷ്ടമാണ്. നല്ല രസമുണ്ട് കേട്ടോ. പുറത്തേക്ക് പോകാൻ വലിയ താല്പര്യമില്ല, വീട്ടിൽ തന്നെയൊക്കെ ഇങ്ങനെ ഈ മിറ്റത്തൂടെയൊക്കെ നടക്കാനും ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി അപ്പനപ്പൻ എന്റേതായ വേൾഡില് തന്നെ ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ബോംബെ മിസ് ചെയ്യാറുണ്ടോ? എനിക്കില്ല, ഇല്ലല്ലേ. ഇവിടെയാണല്ലോ ഇഷ്ടം. എനിക്ക് ഇവിടെ ഇഷ്ടം, ഞാനാണല്ലോ ഇങ്ങോട്ട് പോരാനുള്ള ഒരു ഇൻസ്പിറേഷൻ. പിള്ളേർക്ക് ബോംബെ മിസ് ചെയ്യാറുണ്ട്, അവരവിടെ പോകണം. ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പൊ 4 വർഷം. 4 വർഷം